മലയാള കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ജനപ്രിയ പരമ്പരയാണ് സാന്ത്വനം. പരമ്പര ജൈത്രയാത്ര തുടരുന്നത് ഉദ്യോഗപരിതമായ കഥാസന്ദർഭങ്ങളിലൂടെയാണ്. സഹോദര സ്നേഹം എടുത്തു കാണിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് സാന്ത്വനം പരമ്പരയിലൂടെ പറയുന്നത്. സീരിയലിൽ ഇപ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങളായി പല താരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ സുധ അപ്പച്ചിയായി എത്തിയ നടി സിന്ധു മനു വർമ്മയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ബാലതാരമായാണ് സിന്ധു മലയാള സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നത്. മേനകയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിക്കാൻ സിന്ധുവിന് സാധിക്കുകയും ചെയ്തു. 10 സിനിമയിൽ ബാലതാരമായി സിന്ധു അഭിനയിച്ചു. അതിൽ തലയണ മന്ത്രത്തിൽ ഉർവശിയെ ഇംഗ്ലീഷ് പറഞ്ഞു പിടിപ്പിക്കുന്ന കഥാപാത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു. ഇതോടെ സത്യനന്ദിക്കാന്റെ മിക്ക സിനിമകളിലും സിന്ധുവിന് ഭാഗമാവാൻ സാധിക്കുകയും ചെയ്തു. തലയണ മന്ത്രം ചിത്രത്തിന് പിന്നാലെ അഭിനയ മേഖലയിൽ നിന്നും സിന്ധു ഒരു ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പഠനത്തിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. എന്നാൽ ബിജു മേനോന്റെ നായികയായി നിങ്ങളുടെ സ്വന്തം ചന്തു എന്ന സീരിയലിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അഭിനയിക്കാനുള്ള ഭാഗ്യവും സിന്ധുവിനെ തേടിയെത്തുന്നത്. പഠനമെല്ലാം പൂർത്തിയാക്കി താരം അഭിനയ മേഖലയിലേക്ക് വീണ്ടും സജീവമായത് വിവാഹത്തിന് പിന്നാലെയായിരുന്നു. പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പരസ്പരം എന്ന സീരിയലിലൂടെയായിരുന്നു സിന്ധു വീണ്ടും അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയത്. ചലച്ചിത്ര സീരിയൽ നടനായ മനോവർമ്മയാണ് സിന്ധുവിന്റെ ഭർത്താവ്. അനശ്വര നടൻ ജഗന്നാഥ വർമ്മയുടെ മരുമകൾ എന്നീ ലേബലിലും സിന്ധു ശ്രദ്ധേയാണ്. നടൻ മനോവർമ്മയും സിന്ധുവും ഒരു ടെലിഫിലിമിൽ ഒന്നിച്ച് അഭിനയിച്ചതോടെയാണ് പ്രണയത്തിലാകുന്നത്. 2000 ജീവിതത്തിൽ ഒരുമിക്കുന്നത്. ഗിരിധർ ഗൗരി എന്നിവരാണ് ഈ താരദമ്പതികളുടെ മക്കൾ. സിന്ധു മനു ദമ്പതികളുടെ ജീവിതത്തിൽ ഇന്നും തീരെ ദുഃഖമായി മാറിയിരിക്കുന്നത് മകൾ ഗൗരിയാണ്. തലച്ചോറിലെ ഞരമ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാൽ ഗൗരി തന്റെ ജീവിതം വീൽചെയറിൽ കഴിച്ചുകൂട്ടുകയാണ്. ഗൗരിക്ക് നടക്കാനും സംസാരിക്കാനും ഒന്നും സാധിക്കില്ലെങ്കിൽ കൂടിയും ഒരു നാൾ മകൾ എണീക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സിന്ധു മനു ദമ്പതികൾക്ക് ഇന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് 7 പിന്നാലെയാണ് മകൾ ജനിക്കുന്നത്. എന്നാലിപ്പോൾ മകൾ എപ്പോൾ വേണമെങ്കിലും നോർമലാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ മകളുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയാണ് ഈ ദമ്പതികൾക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും മകൾക്ക് ഒരു മെന്റൽ റെസ്പോൺസുമുണ്ട്. അവൾ പാട്ടുകൾ അത്രമേൽ ഇഷ്ടപ്പെടുകയാണ്. എന്തൊക്കെയോ കഴിവുകൾ കുഞ്ഞിലുണ്ട്, അതൊക്കെ പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 16 മകൾ ജനിച്ചിട്ട് എപ്പോൾ വീണമെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ ദമ്പതികൾ കഴിയുന്നത്. മകൾ വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയെന്ന് വിളിച്ച് ഓടി വരണമെന്നാണ് ഇപ്പോൾ സിന്ധു ആഗ്രഹിക്കുന്നത്. അതേസമയം അഭിനയത്തിലേക്ക് മടങ്ങി വരാൻ സിന്ധുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഒരു സ്കൂളിൽ 4 പഠിപ്പിക്കുകയും ചെയ്തു. മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അത് തുടരാൻ സാധിക്കുകയും ചെയ്തില്ല. അങ്ങനെയാണ് അഭിനയത്തിലേക്ക് സിന്ധു മടങ്ങി വന്നത്. മോളുടെ ചികിത്സയ്ക്കൊപ്പം ആകും വിധം ചാരിറ്റി പ്രവർത്തനങ്ങളും ഇന്ന് സിന്ധു നടത്തുന്നുണ്ട്. സാമ്പത്തികം പ്രധാനമാണല്ലോ, എങ്കിലും കിട്ടുന്ന റോളുകളെല്ലാം ചെയ്യാനില്ല. നല്ല ടീമിനൊപ്പം പ്രവർത്തിക്കണമെന്നാണ് സിന്ധു ആഗ്രഹിക്കുന്നത്. ഏത് നിമിഷവും ഒരു അത്ഭുതം പ്രതീക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ